വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോവിഡ് ചികിത്സയിലിരിക്കെ ഒരാൾ കൂടി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച കൊടുവള്ളി സ്വദേശിക്കാണ് പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. കൊടുവള്ളി പരിയാംതോട് സാബിത് ആണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. 27 വയസ്സായിരുന്നു. 3 മാസത്തോളമായി ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു മരണം. വിവരങ്ങളുമായി ഷഹീദ് ചേരുന്നു. ഷഹീദ്, ഇദ്ദേഹത്തിന് മരണം സ്ഥിരീകരിക്കുന്നതോടുകൂടി കൂടുതൽ ആശങ്കയുണ്ടാകുകയാണോ? കാരണം സമ്പർക്കം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആശങ്കയുണ്ടോ ഷഹീദ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3 മാസത്തോളമായി ചികിത്സയിലായിരുന്ന സാബിത്താണ് മരിച്ചത്. അവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഈ വെന്റിലേറ്റർ ചികിത്സയിൽ കഴിയുന്ന സമയത്താണ് കോവിഡ് രോഗം ബാധിച്ചതെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. കാരണം വെന്റിലേറ്ററിൽ തൊട്ടടുത്തായി കിടന്നിരുന്ന ആളുകൾക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചുവെന്ന ആണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരിൽ നിന്നാകാം രോഗം പടർന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരവധി വാർഡുകൾ നേരത്തെ തന്നെ കോവിഡ് പോസിറ്റീവ് വ്യാപനമുണ്ടായിരുന്നു. അവിടെ രോഗികൾക്കും ഒപ്പം തന്നെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എല്ലാം രോഗം ബാധിച്ച് പല വാർഡുകളും അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലായിരിക്കാം സാബിത്തിനും രോഗം ബാധിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. തൊട്ടടുത്തുള്ള ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ സമ്പർക്കത്തിൽ ഉള്ളതെന്ന് നിരീക്ഷിച്ചിട്ടുള്ളത്. അവരോട് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സെക്കൻഡറി കോൺടാക്ടുകൾ ആരൊക്കെയും ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഈ സാബിത്തിന്റെ മൃതദേഹം ഇന്ന് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം കൊടുവള്ളി മഹലിലെ ജമാഅത്ത് ഖബർസ്ഥാനിൽ മറവുകയും ചെയ്തിട്ടുണ്ട്. ഷഹീദ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ മൊഴിയെടുക്കുന്നതിനായി CBI സംഘം ബാലഭാസ്കറിന്റെ അച്ഛൻ KC ഉണ്ണിയുടെ വസതിയിൽ. അന്വേഷണ സംഘം വീട്ടുകാരുടെ മൊഴി എടുക്കുകയാണ്. VS അനു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അനു, എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന നടപടികൾ? സുരേഷ്, കഴിഞ്ഞ ദിവസമാണ് CBI ബാലഭാസ്കറിന്റെ അപകട മരണം സംബന്ധിച്ച കാര്യം അന്വേഷിക്കുന്ന കേസ് ഏറ്റെടുത്തത്. ഇന്നലെ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ മൊഴി ഏതാണ്ട് 2.5 മണിക്കൂറോളം അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ 4 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം യൂണിറ്റിലെ SPയും DYSPയുടെ നേതൃത്വത്തിലുള്ള CBI സംഘം ബാലഭാസ്കറിന്റെ അച്ഛൻ KC ഉണ്ണിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇതിൽ ചില ദുരൂഹതകളുണ്ട്, മരണത്തിലും അപകടത്തിലും വരെ ദുരൂഹതകളുണ്ട് എന്ന് പലപ്പോഴും ആരോപണം ഉന്നയിച്ച ആളാണ് KC ഉണ്ണി. അതുകൊണ്ട് തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് KC ഉണ്ണിക്ക് പറയാനുള്ളത് എന്ന കാര്യമാകും അന്വേഷണ സംഘം ചോദിച്ചറിയുക. ഏതായിരുന്നാലും CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ട് KC ഉണ്ണി നടത്തിയ പരാമർശങ്ങളുടെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ചോദിച്ചറിയും.